മതേതര ജനാധിപത്യം ശക്തിപ്പെടുത്തുവാനാകട്ടെ പി ടി ഉഷയെ അഭിനന്ദിച്ച് കേരള മുഖ്യമന്ത്രി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പി ടി ഉഷയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അഭിനന്ദിച്ചു. കായിക രംഗത്ത് സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പി ടി ഉഷയുടെ രാജ്യസഭാംഗത്വം സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മതേതര ജനാധിപത്യം ശക്തിപ്പെടുത്തുവാൻ ഈ മുന്നേറ്റം സഹായകരമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. കായിക താരം പി ടി ഉഷ, സംഗീതജ്ഞൻ ഇളയരാജ എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. പിന്നാലെ പി ടി ഉഷയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തിരുന്നു. ഓരോ ഭാരതീയനും പ്രചോദനമാണ് പി ടി ഉഷ. കായിക രംഗത്തെ അവരുടെ നേട്ടങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളർന്നു വരുന്ന അത്ലറ്റുകളെ വാർത്തെടുക്കുന്നതിൽ അവരുടെ പ്രവർത്തനം അതുപോലെ തന്നെ പ്രശംസനീയവുമാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് അഭിനന്ദനങ്ങൾ, മോദി ട്വിറ്ററിൽ കുറിച്ചു. ട്വിറ്ററിൽ പി ടി ഉഷയ്ക്കൊപ്പമുള്ള തന്റെ ചിത്രത്തോടൊപ്പമാണ് പ്രധാനമന്ത്രി ഈ വാർത്ത പങ്കുവച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളാണ് പി ടി ഉഷ, അഥവാ പിലാവുള്ള കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ. 1964 ജൂൺ 27 ജനിച്ച ഉഷ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓട്ടക്കാരിയാണ്. പി ടി ഉഷയെ ഇത്തരത്തിൽ വേണം കണക്കാക്കുവാൻ. 1984 പത്മശ്രീ ബഹുമതിയും അർജുന അവാർഡും ഉഷ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2000 പി ടി ഉഷ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിരമിച്ചു. ഇപ്പോൾ വളർന്നു വരുന്ന കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കുവാൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് നടത്തുന്നു. 1985 and 1986 ലോക അത്ലറ്റിക്സിലെ മികച്ച 10 താരങ്ങളിൽ ഒരാളായിരുന്നു കേരളത്തിന്റെ സ്വന്തം പി ടി ഉഷ. പി ടി ഉഷയ്ക്ക് മുമ്പും പിന്നീടും ഇന്ത്യയിൽ നിന്നൊരാളും ഈ ലിസ്റ്റിൽ ഇടം തേടിയിട്ടില്ല. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉഷയിലുള്ള പ്രതിഭ തിരിച്ചറിഞ്ഞത് ഒ എം നമ്പ്യാറാണ്. പിന്നീട് ഉഷയുടെ കായിക ജീവിതത്തിലെ പരിശീലക സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ഉഷയുടെ അരങ്ങേറ്റം. 1980 കറാച്ചിയിൽ നടന്ന 18th പാകിസ്ഥാൻ നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു പി ടി ഉഷ. കറാച്ചി ഗെയിംസിൽ ഉഷ 4 സ്വർണ്ണ മെഡലുകൾ നേടി. 1980 നടന്ന മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാനുള്ള ഇന്ത്യൻ ടീമിലേക്കും ഉഷ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായിരുന്നു ഉഷ. ഉഷയ്ക്ക് അന്ന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മോസ്കോ ഒളിമ്പിക്സിൽ ഉഷയ്ക്ക് ശോഭിക്കുവാൻ സാധിച്ചില്ല. ഒളിമ്പിക് സാഹചര്യങ്ങളും എതിരാളികളുടെ കടുത്ത മത്സര അഭിനിവേശവും പരിശീലനത്തിന്റെ കുറവും അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലുള്ള പരിചയക്കുറവും എല്ലാം ഉഷയുടെ പ്രകടനത്തെ പിന്നിലാക്കി. എന്നാൽ ഈ പുതിയ സാഹചര്യങ്ങളുമായുള്ള പരിചയപ്പെടൽ ഒരു പുതിയ ഉണർവ് ഉഷയിൽ സൃഷ്ടിച്ചു. ഉഷ തിരികെ വന്ന് പരിശീലകനായിരുന്ന നമ്പ്യാറിന്റെ കീഴിൽ കഠിനമായ പരിശീലനം ആരംഭിച്ചു. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ ആദ്യത്തെ മെഡൽ നേടിയ വ്യക്തിയായി. 1983 കുവൈറ്റിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ഉഷ ആദ്യമായി 400 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത്. 1984 ലോസ് ആഞ്ചൽസിൽ ഒളിമ്പിക്സിൽ അവസാനഘട്ട മത്സരത്തിലെത്തുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയായി. 400 മീറ്റർ ഹഡിൽസിൽ 55.42 ഫിനിഷ് ചെയ്ത് നാലാമതായെത്തി. തലനാരിഴയ്ക്കാണ് വെങ്കല മെഡൽ നഷ്ടമായത്. ഇന്ത്യൻ അത്ലറ്റിക് ചരിത്രത്തിൽ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന നിമിഷമായി രേഖപ്പെടുത്തുന്നത് ഉഷയുടെ ഈ മെഡൽ നഷ്ടം തന്നെയാണ്. 1960 മിൽഖാ സിംഗ് റോം ഒളിമ്പിക്സിൽ നടത്തിയതായിരുന്നു ഇതിനു മുന്നിലെ ഒരു ഇന്ത്യക്കാരന്റെ മികച്ച പ്രകടനം. ലോസ് ആഞ്ചലീസിലെ പ്രകടനം ഉഷയെ കൂട്ടിക്കൊണ്ടുപോയത് നിരവധി യൂറോപ്യൻ ഗ്രാൻഡ് പ്രീ മീറ്റുകളിലേക്കാണ്. വിവിധ യൂറോപ്യൻ മീറ്റുകളിലായി 4 വെള്ളിയും 5 വെങ്കലവും ഉഷയുടെ സമ്പാദ്യത്തിലുണ്ട്. ജക്കാർത്തയിൽ 1985 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റിൽ 5 സ്വർണ്ണ മെഡലും 1 വെങ്കല മെഡലും നേടി. 1986 ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡൽ നേടി. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ് ഒഴിച്ച് 1980 മുതൽ 1996 വരെ എല്ലാ ഒളിമ്പിക്സ് മത്സരത്തിലും പി ടി ഉഷ പങ്കെടുത്തു. അങ്ങനെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ ലോക കായിക രംഗത്തിന്റെ മുഴുവൻ അഭിമാനമായി വളർന്ന കേരളത്തിന്റെ സ്വന്തം പി ടി ഉഷ എന്ന പയ്യോളി എക്സ്പ്രസ്. അങ്ങനെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിന്റെയും മുഴുവൻ അഭിമാനമായി മാറിയ പി ടി ഉഷ എന്ന കായിക താരം ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. പി ടി ഉഷയ്ക്ക് മലയാളികളുടെയും ട്രൂ ടി വിയുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.